കെഎസ്ആർടിസിയിൽ ശമ്പളം വീണ്ടും മുടങ്ങി. ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ സമരം തുടങ്ങി. മാനേജിംഗ് ഡയറക്ടർ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല ഉപരോധ സമരം ആരംഭിച്ചു. ഹൈക്കോടതി നിർദ്ദേശം അപ്പാടെ ലംഘിച്ച് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നുവെന്നാണ് തൊഴിലാളി സംഘടനകളുടെ പ്രധാന ആരോപണം. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് 5-15 തീയതികളിൽ ശമ്പളം 2 ഗഡുക്കളായി നൽകാനായിരുന്നു തീരുമാനം. എന്നാൽ ആദ്യ ഗഡു ശമ്പളം നൽകുന്നത് വൈകിയതോടെയാണ് തൊഴിലാളി സംഘടനകൾ സമരരംഗത്തെത്തിയത്. കെഎസ്ആർടിസി മാനേജിംഗ് ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ച് അനിശ്ചിതകാല സമരം തുടങ്ങി. ശമ്പളത്തിനൊന്നും വീഴ്ചവരില്ല, കൃത്യമായിട്ട് ശമ്പളം തരും എന്ന് തന്നെയാണ് മന്ത്രി എപ്പോഴും ഉറപ്പ് തരുന്നത്. മന്ത്രി എന്നല്ല, മുഖ്യമന്ത്രി പോലും ഉറപ്പ് തന്നിട്ടുണ്ട് 5-ാം തീയതി അതിന്റെ കൃത്യമായിട്ട് ശമ്പളം തരും. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ശമ്പളം കൃത്യമായിട്ട് ഒരു മാസം പോലും കിട്ടിയിട്ടുമില്ല. ആ തന്നുകൊണ്ടിരുന്ന ശമ്പളം ഇപ്പൊ ഗഡുക്കളാക്കി മാറ്റിയിട്ടുണ്ട്. ആ ഗഡുക്കളും ഇപ്പൊ കിട്ടാത്ത ഒരവസ്ഥയാണ്. കെഎസ്ആർടിസി തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നതിന് സർക്കാർ 30 കോടി രൂപ അനുവദിച്ചുവെങ്കിലും കെഎസ്ആർടിസിയുടെ അക്കൗണ്ടിൽ ഇതുവരെയായും എത്തിയിട്ടില്ല. ഈ മാസം കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതാണ് ശമ്പളം വൈകാൻ കാരണമായതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു പറയുന്നു. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.